ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അസ്കർ വണ്ടൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഭയന്തി ഗുണനാഥൻ ശ്രീമാൻ ഫൈസൽ സർ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ശ്രീമതി സേഫിനി സമയം, പ്രണോജ്ജലമായ ഈ സ്നേഹസംഗമത്തിൻ്റെ സമാധാനിയായ അധ്യക്ഷൻ, വളരെ മനോഹരമായ രീതിയിൽ ഈ സംഗമത്തെ ഉദ്ഘാടന പ്രഭാഷണം കൊണ്ട് സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളിലേക്ക് വേണ്ടി തിരിച്ചുവെച്ച ശ്രീമാൻ അലി സർ കുന്നത്ത്, നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇനിയും ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്, അതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ, കൂടാതെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രഗത്ഭരിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ, വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമി പുലാമന്തോൾ വെച്ച് സംഘടിപ്പിച്ച ഒരു സ്നേഹസംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രണോജ്ജലമായ ഈ സ്നേഹസംഗമത്തിൽ രണ്ട് വാക്ക് പറയാൻ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന വലുതും ചെറുതുമായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇന്ന് സന്തോഷത്തെ തേടി നടക്കുകയാണ് നാം അല്ലേ. എവിടെയാണ് ഇന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്? പല ആളുകളും ഇന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങളിലാണ്, പ്രതിസന്ധികളിലാണ്. എന്തേ നമുക്ക് പറ്റിയത്? നമുക്ക് മുൻകഴിഞ്ഞപ്പോയ തലമുറയുണ്ടായിരുന്നല്ലോ, പട്ടിണിയിലൂടെ പ്രാരാബ്ദങ്ങളിലൂടെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഒരു ചക്കക്ക് പ്ലാവിൽ നിന്ന് ഇട്ട് അതിനെ നാലായി മുറിച്ച് അതിനെ വീണ്ടും ഛേദിച്ച് പലതരം അയൽവാസികളിലേക്ക് ഷെയർ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പഴയ തലമുറയുണ്ടായിരുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ സുഭിക്ഷമായിട്ട് ഉണ്ണുന്നു. എത്ര ഡ്രസ്സുകളാണ് നമ്മൾ അലമാരകളിൽ ഇന്നും മടക്കി നിർത്താതെ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പോലും അറിയുന്നില്ല. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പളങ്ക് പാത്രത്തിലാണ് നമ്മളത് വിതരണം ചെയ്യുന്നത്? നമ്മുടെ യാത്രകൾ, യാത്രാ സൗകര്യങ്ങൾ, കൊട്ടാരം പോലുള്ള വീടുകൾ, പക്ഷേ അന്യം നിന്ന് പോയിരിക്കുന്നു സന്തോഷം അല്ലേ, അന്യം നിന്ന് പോയിരിക്കുന്നു. ഈ ഒരു സന്തോഷത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു പക്ഷേ വാട്സപ്പ് ആവാം, ഒരു പക്ഷേ ഫേസ്ബുക്ക് ആവാം, ട്വിറ്റർ ആവാം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അപകടമല്ലേ? എന്തേ നമുക്ക് പറ്റിയത്? ഇവിടെ ഉദ്ഘാടകൻ ഒരു ആപ്പിളിൻ്റെ കഥ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. എന്തേ സംഭവിച്ച്? നമ്മുടെ കൈകളിലേക്ക് വിഭവങ്ങൾ പലതരത്തിലും പല രീതിയിലും പല കോലത്തിലും വന്നപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് വീഴ്ച പറ്റി. അതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ യാഥാർത്ഥ്യം? കൈകാര്യം ചെയ്യുന്ന ഇടത്തിൽ വീഴ്ചകൾ പറ്റി. ഭർത്താവിനോട് എങ്ങനെ ഇടപെടണമെന്ന് സുഭിക്ഷമായി പലതരത്തിലുള്ള ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യയ്ക്ക് അറിയാൻ പറ്റാതെ വന്നു. തന്റെ ഭാര്യ അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് മനസ്സിലാക്കാൻ ഭർത്താവിന് പറ്റാതെ വന്നു. തന്റെ മക്കളെ കുറിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരുവാനും ചിന്തിക്കുവാനും അവർ ചിന്തിക്കുന്ന രീതിയിൽ ഉയരുവാനേ പറ്റാത്ത മാതാപിതാക്കളായിട്ട് നമ്മൾ മാറി. മാതാപിതാക്കളെ കുറിച്ച് അറിയുവാനും അവരിഷ്ടപ്പെടുവാനും പറ്റാത്ത മക്കളായിട്ട് നമ്മൾ വളർന്നു. അയൽപ്പക്ക സൗഹൃദത്തിന്റെ നിലയും വിലയും അറിയാത്തവരായിട്ട് നമ്മൾ മാറി. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു സന്തോഷത്തെ കുറിച്ച്, നമ്മൾ ആലോചിക്കുന്നു സന്തോഷത്തെ കുറിച്ച്, സന്തുഷ്ട കുടുംബത്തെ കുറിച്ച്. നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ നമ്മളിലേക്കൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് കണ്ടെത്താൻ പറ്റും സന്തോഷത്തെ. നമുക്കറിയാം ഒരു ഡോറ്, ആ ഡോറ് അടപൂട്ടുന്നതിനും തുറക്കുന്നതിനും ഒരു വെവ്വേറെ ചാവിയല്ല. ഒരു ഡോറ് എന്തുകൊണ്ടാണോ നമ്മൾ ലോക്ക് ചെയ്യുന്നത് അതേ ചാവിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് നമ്മളിലേക്ക് ലൈഫില് നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും.
ഈ പ്രയാസത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ ഏത് കോണിൽ വീക്ഷിക്കുന്നുവോ ഏത് രീതിയിൽ ചിന്തിക്കുന്നുവോ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. പോസിറ്റീവായ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്താൻ പറ്റും. എന്നാൽ അതേ പ്രതിസന്ധിയെ അതേ പ്രശ്നത്തെ നെഗറ്റീവായ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വേവലാതിയ അവിടെ നമുക്ക് ആവലാതിയ. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് ആലോചിക്കുക, അതിനുശേഷം അയൽപ്പക്കത്തൊന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് മതി ലോകം നന്നാക്കൽ, എന്നിട്ട് മതി മോദിയെ കുറിച്ച് സംസാരിക്കൽ, എന്നിട്ട് മതി ഒബാമയെ കുറിച്ച് സംസാരിക്കൽ, നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രണോചനമായ സ്നേഹസംഗമത്തിന് വിജയത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇത്രയും സമയം എന്റെ വാക്കുകൾക്ക് കാതോർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.